എല്ലാവർക്കും പത്താം ക്ലാസ്സിൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പ്രകാശത്തിൻ്റെ പ്രതിപദനം എന്ന പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ തവണ ക്ലാസ് അവസാനിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു എന്താണെന്ന് ഓർക്കുന്നുണ്ടോ അസൈൻമെൻറ്റ് അതെ നിങ്ങളത് എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ വളരെ എളുപ്പത്തിലുള്ളൊരു ചോദ്യമായിരുന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു പ്രതിബിംബത്തിലേക്ക് അതായത് വസ്തുവിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം സൂചിപ്പിക്കുന്ന ലെറ്ററാണ് നമ്മൾ പഠിച്ചു വി എന്ന് പറയുന്ന അക്ഷരം ആ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ഒരു പോസിറ്റീവ് സംഖ്യ ആയിരുന്നെങ്കിൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതായിരുന്നു നമ്മുടെ ചോദ്യം അപ്പോൾ നമുക്കറിയാം നമ്മൾ കോൺകേവ് ദർപ്പണത്തിൻ്റെയും കോൺവെക്സ് ദർപ്പണത്തിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വരച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ പ്രതിബിംബം ദർപ്പണത്തിന് പിറകിലാണ് വരുന്നതെങ്കിൽ ബിഹൈൻഡ് ദി മിറർ അതായത് ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദി മിറർ ആണെങ്കിൽ പോളിൽ നിന്ന് നമ്മൾ അളക്കുന്നത് വലത്തേക്കായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക ദർപ്പണത്തിൻ്റെ പിറകിൽ വരുന്ന പ്രതിബിംബം നമ്മൾ പോളിൽ നിന്നാണ് അളക്കുന്നത് അത് വലത്തേക്കാണ് അപ്പോൾ അത് പോസിറ്റീവ് നമ്പർ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ പഠിച്ചപ്പോൾ അത് പോസിറ്റീവ് നമ്പറാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ പോസിറ്റീവ് നമ്പർ ആയാൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നതെന്ന് നോക്കിയാൽ അത് വെർച്വൽ ഇമേജ് ആയിരിക്കും മാത്രമല്ല വെർച്വൽ എന്ന് പറഞ്ഞാൽ അറിയാം മിഥ്യാ പ്രതിബിംബമാണ് അതായത് സ്ക്രീനിൽ പ്രതിപ്പിക്കാൻ കഴിയില്ല അതോടൊപ്പം നിവർന്ന പ്രതിബിംബമായിരിക്കും ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇറക്റ്റ് ഇമേജ് ആയിരിക്കും ലഭിക്കുക വി പോസിറ്റീവ് ആയാൽ പ്രതിബിംബത്തിൻ്റെ ഇത്തരം പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അതായിരുന്നു ചോദ്യം എല്ലാവരും ശരിയാക്കിയെന്ന് വിശ്വസിക്കുന്നു ഏത് ദർപ്പണമായാലും കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ദർപ്പണമാണെങ്കിലും പിറകിൽ വരുന്നത് വി പോസിറ്റീവ് നമ്പർ തന്നെ ആയിരിക്കും വരുന്നത് അത് പ്രത്യേകം ഓർത്തിരിക്കണം ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഫോക്കസ് ദൂരത്തിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കി അല്ലെങ്കിൽ ദർപ്പണ സമവാക്യം എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു വൺ ബൈ എഫ് സമം വൺ ബൈ യു പ്ലസ് വൺ ബൈ വി എന്നായിരുന്നു ഇക്വേഷൻ അതിനെ നമ്മളൊന്ന് എഴുതി അല്ലേ എന്തായിരുന്നു എഫ് സമം യു വി ബൈ യു പ്ലസ് വി അതിനകത്ത് എഫ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഫോക്കൽ ലെങ്ത് ഫോക്കസ് ദൂരം യു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ദർപ്പണത്തിൽ നിന്ന് ഓബ്ജക്റ്റിലേക്ക് വസ്തുവിലേക്കുള്ള ദൂരമാണ് യു വി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്ക് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസാണ് വി എന്നും നമ്മൾ മനസ്സിലാക്കി ഇതുപയോഗിച്ച് നമുക്ക് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനുള്ള ചില പ്രോബ്ലംസ് ചെറിയ ചില കണക്കുകൾ നമുക്ക് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുപ്പത് സെൻറ്റിമീറ്റർ മുൻപിലായി ഒരു വസ്തു വെച്ചപ്പോൾ ദർപ്പണത്തിൽ നിന്ന് ഇരുപത് സെൻറ്റിമീറ്റർ അകലെ സ്ക്രീനിൽ പ്രതിബിംബം ലഭിക്കുന്നു ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക വനാൻ ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ അറ്റ് എ ഡിസ്റ്റൻസ് തേർട്ടി സെൻറ്റിമീറ്റർ ഫ്രം ദി മിറർ ഈസ് ഒപ്റ്റൈൻഡ് ഓൺ എ സ്ക്രീൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ട്വൻറ്റി സെൻറ്റിമീറ്റർ ഫ്രം ദി മിറർ ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ അപ്പോൾ എല്ലാവരും ചോദ്യം വായിച്ചു ചോദ്യം വായിച്ചപ്പോൾ നമുക്കൊരു കാര്യം പിടികിട്ടി കുറച്ച് ഡേറ്റാസ് അതിൽ തന്നിട്ടുണ്ട് അല്ലേ അതിലെന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നമ്മൾ എടുത്തെഴുതുന്നു പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ഇമേജ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ ചോദ്യത്തിൽ ആ ഇമേജ് ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്താണെന്ന് നിങ്ങൾക്കറിയാം എന്താണ് ഇമേജ് ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന അക്ഷരം വി ആണ് അത് തന്നിട്ടുണ്ടോ എന്ന് നോക്കി എല്ലാവരും ചോദ്യത്തിൽ ഉണ്ട് അല്ലേ എത്രയാണ് സംഖ്യ ആ ഒന്ന് പറഞ്ഞ എല്ലാവരും ശരിയാണ് ഇരുപത് സെന്റിമീറ്റർ അല്ലേ അപ്പോൾ കോൺകേവ് മിറർ ആണ് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ഇരുപത് സെന്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ സൈൻ എങ്ങനെ കൊടുക്കും നെഗറ്റീവ് ഇരുപത് സെൻറ്റിമീറ്റർ ഇനി വസ്തുവിലേക്കുള്ള ദൂരം അഥവാ യു തന്നിട്ടുണ്ടോ എല്ലാവരും നോക്കിക്കേ ഓബ്ജെക്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ നോക്കിക്കേ ഉണ്ടല്ലേ എത്രയാണ് മുപ്പത് സെൻറ്റിമീറ്റർ ശരിയാണ് മുപ്പത് സെൻറ്റിമീറ്റർ അത് നമുക്ക് കോൺകേവ് മിററാണ് അതിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ യുവ എന്ത് തന്നെ വരും നെഗറ്റീവ് മുപ്പത് തന്നെ വരും അപ്പോൾ വി യു ഇവ തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളെടുത്ത് പറയുന്നു ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയുന്നു ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് സമം യു ഇൻറ്റു വി ഡിവൈഡഡ് ബൈ അതെ യു പ്ലസ് വി ഈ സമവാക്യം ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം ശ്രദ്ധിച്ചു എല്ലാവരും യു എന്ന് പറയുന്നത് മൈനസ് മുപ്പതാണ് വി എന്താണ് മൈനസ് ഇരുപതാണ് ഡിവൈഡഡ് ബൈ മൈനസ് മുപ്പതേ പ്ലസ് വി എന്ന് പറയുന്നത് മൈനസ് ഇരുപത് തന്നെ അപ്പോൾ ശ്രദ്ധിച്ചോളൂ മൈനസ് ഇൻറ്റു മൈനസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മൈനസിനെ മൈനസ് തന്നെ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ വരും എത്ര വരും ഇരുമൂന്നാറ് രണ്ട് പൂജ്യം അവിടെ അറുന്നൂറ് വരും അറുന്നൂറ് സെൻറ്റിമീറ്റർ വരും പക്ഷെ പോസിറ്റീവ് അറുന്നൂറാണ് വരുന്നത് ഡിവൈഡഡ് ബൈ മൈനസ് മുപ്പത് അധികം മൈനസ് ഇരുപത് അല്ലേ അപ്പോൾ മൈനസ് തേർട്ടി പ്ലസ് മൈനസ് ട്വൻ്റി എത്ര ഫിഫ്റ്റി പൂജ്യം പൂജ്യം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഇനി അറുപതിനെ നമ്മൾ അഞ്ച് കൊണ്ട് വെട്ടി എത്ര ചെയ്തു പന്ത്രണ്ട് അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം ശ്രദ്ധിച്ച് നോക്കിയേ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് ഇനി നോക്കണം നെഗറ്റീവ് സൈനുള്ള സംഖ്യ കൊണ്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തത് അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്തായിരിക്കും നെഗറ്റീവ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഈ സംഭവാക്കി ഉപയോഗിച്ച് ചെയ്യാം ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനുള്ള സമവാക്യം എല്ലാവർക്കും മനസ്സിലായി യു വി ബൈ യു പ്ലസ് വി അത് വെച്ച് നമ്മൾ ആ യു യുടെയും വി യും വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് അവിടെ പോസിറ്റീവ് സംഖ്യ വന്നു അറുന്നൂറ് വന്നു ഡിവൈഡഡ് ബൈ മൈനസ് തേർട്ടി പ്ലസ് മൈനസ് ട്വൻ്റി നമ്മൾ കൂട്ടിയപ്പോൾ രണ്ട് നെഗറ്റീവ് സംഖ്യ ആയതുകൊണ്ട് മൈനസ് ഫിഫ്റ്റി വന്നു അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടി മൈനസ് അഥവാ നെഗറ്റീവ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എന്നാണ് ഉത്തരം വന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇനി ഞാനൊരു ചോദ്യം നിങ്ങൾക്ക് തരും നിങ്ങൾ അത് ചെയ്യണം അല്ലേ ഒന്ന് നോക്കിക്ക അടുത്ത ചോദ്യം എന്താണെന്ന് അൻ ഓബ്ജെക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ ട്വൻറ്റി സെൻറ്റിമീറ്റർ എവേ ഫ്രം ഇറ്റ് ഇഫ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഈസ് ഫോർട്ടി സെൻറ്റിമീറ്റർ ലൊക്കേറ്റ് ദി പൊസിഷൻ ഓഫ് ഇമേജ് ആൻഡ് ഇറ്റ്സ് നേച്ചർ നാൽപ്പത് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് തർപ്പണത്തിന് മുന്നിൽ ഇരുപത് സെൻറ്റിമീറ്റർ അകലെയായി വസ്തു വെച്ചപ്പോൾ രൂപീകരിച്ച പ്രതിബിംബത്തിൻ്റെ സ്ഥാനം കണ്ടെത്തുക പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും ഇങ്ങനെയാണ് ചോദ്യം ആ അപ്പോൾ എല്ലാവരും ചോദ്യം വായിച്ചു അല്ലേ നിങ്ങൾക്ക് തന്നെ ചെയ്യാമല്ലോ അല്ലേ ഒന്ന് ശ്രമിച്ചു നോക്കിയേ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് എടുത്ത് എഴുതിക്കേ എല്ലാവരും എഴുതിയോ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ ഫോക്കസ് ഫോക്കസ് ദൂരം ദൂരം തന്നിട്ടില്ലേ എഫ് എത്രയാണ് ആണ് ആണ് അതെടുത്ത് ഇത് ദർപ്പണമാണ് കോൺകേവ് ദർപ്പണമാണ് അല്ലേ കോൺകേവ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദർപ്പണത്തിൻ്റെ മുൻപിലാണ് വസ്തു ഇരിക്കുന്നതെന്നല്ലേ അപ്പോൾ ഫോക്കൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് മൈനസ് നാൽപ്പത് എത്ര അകലെയാണ് വസ്തു ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവരും എഴുതിക്കേ എത്ര അകലെയാണ് വസ്തു ഇരിക്കുന്നത് ശരിയാണ് എത്രയാണ് ഇരുപത് സെൻറ്റിമീറ്റർ അകലെയാണ് അപ്പോൾ യു എന്ന് പറയുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ അകലെ എന്ന് കിട്ടി അല്ലേ അപ്പോൾ കോൺകേവ് ദർപ്പണമാണ് ദർപ്പണത്തിൻ്റെ മുന്നിലാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എന്ന് കിട്ടി അപ്പോൾ എഫ് ഉണ്ട് യു ഉണ്ട് അല്ലേ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ഇമേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതുമാത്രമല്ല ആ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം ഓക്കെ നമുക്ക് എന്തായാലും വി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ വി കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് എല്ലാവരും ഒന്ന് എഴുതിക്കേ വി കണ്ടുപിടിക്കാനുള്ള സമവാക്യം കഴിഞ്ഞ ദിവസം നമ്മളത് പഠിച്ചതാണ് ക്യസ്ഷൻ എഴുതിയതാണ് ആ വി കണ്ടുപിടിക്കാനുള്ള സമവാക്യം എഫ് യു ഡിവൈഡ് ബൈ യു മൈനസ് എഫ് എല്ലാവരും എഴുതിയല്ലോ എഫ് ഇൻറ്റു യു ഡിവൈഡ് ബൈ യു മൈനസ് എഫ് എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ ഇതിൻ്റെ സമവാക്യം പഠിച്ചത് അപ്പോൾ ശ്രദ്ധിച്ചേ എഫ് എത്രയാണ് മൈനസ് നാൽപ്പത് യു എത്രയാണ് മൈനസ് ഇരുപത് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ് മൈനസ് ഇരുപതേ മൈനസ് എഫ് എത്രയാണ് മൈനസ് നാൽപ്പത് അപ്പോൾ വീണ്ടും മൈനസ് വന്നു അപ്പോൾ മൈനസും മൈനസും എന്തായി മാറി പോസിറ്റീവായി മാറി അല്ലേ ഇനി നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് ശ്രദ്ധിക്കൂ മൈനസ് ഫോർട്ടി ഇൻറ്റു മൈനസ് ട്വൻ്റി രണ്ട് സംഖ്യകൾ മൈനസ് വന്നിരിക്കുന്നു രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ അത് പോസിറ്റീവ് ആവും എന്ന് പറയാം ഇരുന്നാൽ എട്ട് എണ്ണൂറ് വന്നു പോസിറ്റീവ് എണ്ണൂറ് വന്നു മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ഡിവൈഡഡ് ബൈ മൈനസ് ട്വൻ്റി പ്ലസ് ഫോർട്ടി എത്ര വരും ട്വൻ്റി വരും അല്ലേ ട്വൻ്റി വന്നു ശ്രദ്ധിച്ചതിനി പൂജ്യം വെട്ടിക്കളഞ്ഞു ഇരുന്നാല് എട്ട് അപ്പോൾ ഉത്തരം എത്ര വന്നു നാൽപ്പത് വന്നു പോസിറ്റീവ് നാൽപ്പതാണ് വന്നത് അല്ലേ അപ്പോൾ വി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സംഖ്യ വന്നാൽ നമ്മൾ ചർച്ച ചെയ്താണത് വി ഒരു പോസിറ്റീവ് സംഖ്യ വന്നാൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ദർപ്പണത്തിന് പിറകിലാണ് പ്രതിബിംബം അല്ലേ എന്ന് പറഞ്ഞാൽ ആ അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കോണം നിവർന്ന പ്രതിബിംബമായിരിക്കും ഇംഗ്ലീഷിൽ അതിനെന്തു പറയും ഇറക്റ്റ് ഇമേജ് എന്ന് പറയും അല്ലേ അതുപോലെ തന്നെ മിഥ്യാ പ്രതിബിംബമായിരിക്കും രൂപപ്പെടുന്നത് രണ്ടാമത്തെ പ്രത്യേകത മിഥ്യാ പ്രതിബിംബം രൂപപ്പെടും എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല ആ പ്രതിബിംബത്തിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് വെർച്വൽ ഇമേജ് എന്ന് പറയും അപ്പോൾ വി പോസിറ്റീവായി കഴിഞ്ഞാൽ നമുക്ക് പ്രതിബിംബത്തിൻ്റെ രണ്ട് പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കാൻ കഴിയും ശരിയല്ലേ ഓക്കെ ഇനി നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ചെയ്യാം വൻ ആൻ ഓബ്ജെക്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ അറ്റ് എ ഡിസ്റ്റൻസ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആൻഡ് ഇമേജ് ഈസ് ഫോംഡ്

വസ്തുവിലേക്കുള്ള ദൂരം മുപ്പത് സെൻറ്റിമീറ്റർ ആക്കി മാറ്റിയാൽ എന്തായിരിക്കും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ചോദ്യത്തിന് രണ്ട് പാർട്ടുണ്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ആ തന്നിരിക്കുന്ന ചോദ്യം വായിച്ച് തന്നിരിക്കുന്നത് എടുത്തെഴുതി നോക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചോദ്യത്തിൽ യു ഉണ്ടോയെന്ന് നോക്കുക എന്താണ് യു വസ്തുവിലേക്കുള്ള ദൂരം നോക്കിക്കുക എല്ലാവരും യു കിട്ടിയോ എല്ലാവർക്കും യു എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആ അത് കോൺകേവ് തർപ്പണത്തിൻ്റെ മുന്നിലാണെന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് യു എന്ന് പറയുന്നത് നെഗറ്റീവ് പതിനഞ്ചാണ് ശരിയല്ലേ പ്രതിബിംബത്തിലേക്കുള്ള ദൂരമുണ്ടോ എന്ന് നോക്കിയ വി ഇമേജ് ഡിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ എല്ലാവരും ഉണ്ടല്ലേ എത്രയാണ് നെഗറ്റീവ് പത്ത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് അതിൻ്റെ ഫോക്കസ് ദൂരം കണ്ടെത്താൻ ഒരു പ്രയാസമില്ല അല്ലേ ഫോക്കസ് ദൂരം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് യു ഇൻറ്റു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി എല്ലാവർക്കും ഇക്വേഷൻ കാണപ്പാടമായിരിക്കും അല്ലേ അപ്പോൾ എഫ് സമം യു ഇൻറ്റു വി ഡിവൈഡഡഡ് ബൈ യു പ്ലസ് വി ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിയ വിലകളൊക്കെ എന്നിട്ട് ഉത്തരം കണ്ടെത്തിയേ യു എന്ന് പറയുന്നത് എത്രയാണ് ആ നെഗറ്റീവ് പതിനഞ്ച് ഇൻറ്റു എന്നേക്കാൾ മുമ്പേ ചെയ്തോണം നിങ്ങൾ ഇൻറ്റു വി എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് പത്ത് ഡിവൈഡഡ് ബൈ യു നെഗറ്റീവ് പതിനഞ്ച് അധികം നെഗറ്റീവ് പത്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പതിനഞ്ച് ഇൻറ്റു നെഗറ്റീവ് പത്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് വൺ ഫിഫ്റ്റി ആയിരിക്കും നെഗറ്റീവ് പതിനഞ്ച് അധികം നെഗറ്റീവ് പത്ത് എന്ന് പറയുന്നത് രണ്ട് നെഗറ്റീവ് സംഖ്യയാണ് നമ്മളത് ആഡ് ചെയ്യുകയാണ് കൂട്ടുകയാണ് അതുകൊണ്ട് തന്നെ എന്ത് വരും നെഗറ്റീവ് ഇരുപത്തഞ്ച് അല്ലേ ഇനി നൂറ്റി അൻപത് ഡിവൈഡ് ബൈ ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ആ നെഗറ്റീവ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സംഖ്യ വരും ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടി നെഗറ്റീവ് സിക്സ് സെൻറ്റിമീറ്റർ അതാണ് ഫോക്കൽ ലെങ് തോന്നുന്നത് ഇനി അടുത്ത എന്താണ് ചോദ്യം എല്ലാവരും ഒന്ന് നോക്കിക്കേ ആ ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണ് ഓബ്ജക്റ്റിനെ മുപ്പത് സെൻറ്റിമീറ്റർ മാറ്റിയാൽ അപ്പോൾ ശ്രദ്ധിക്കൂ ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവരും ചിലപ്പോൾ ചോദ്യങ്ങൾക്ക് ഇങ്ങനെ രണ്ട് പാർട്ടൊക്കെ തരും ആദ്യത്തെ പാർട്ടിൽ നിന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് അതിൻ്റെ ആയിരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത് വസ്തുവിനെ മുപ്പത് സെൻറ്റിമീറ്റർ അകലേക്ക് മാറ്റാനാണ് എന്ന് പറഞ്ഞാൽ യു അവിടെ മാറി എത്രയാണ് മൈനസ് മുപ്പതായി അപ്പോൾ ഈ വസ്തുവിലേക്കുള്ള ദൂരം മാറുമ്പോൾ പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എന്തു ചെയ്യും മാറും അങ്ങനെയാണെങ്കിൽ വി ആണ് കണ്ടുപിടിക്കേണ്ടത് ഈ ചോദ്യത്തിൻ്റെ കണ്ടിന്യൂഷനാണിത് ഇവിടെ യു പതിനഞ്ചാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാക്കി യു എത്ര ആക്കി മുപ്പതാക്കി അപ്പോൾ പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് വി കണ്ടുപിടിക്കാനുള്ള സമയം പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വി ആണ് വി കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താ എല്ലാവരും എഴുതീക്കെ എന്നേക്കാൾ മുമ്പ് എഴുതണം എല്ലാവരും വി സമം യു എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ് യു പുതിയ യു എന്താണ് പുതിയ വസ്തുവിലേക്കുള്ള ദൂരെ നമ്മൾ മാറ്റിയത് എത്രയാണ് മുപ്പത് നെഗറ്റീവ് മുപ്പത് ഇൻറ്റു എഫ് നമുക്ക് കിട്ടി നെഗറ്റീവ് ആറ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് മുപ്പത് മൈനസ് നെഗറ്റീവ് ആറ് രണ്ട് മൈനസ് വരുമ്പോൾ പോസിറ്റീവ് ആവും അല്ലേ ഇനി ശ്രദ്ധിക്കൂ മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് തന്നെ മുപ്പത് ഇൻറ്റു ആറ് നൂറ്റി എൺപത് പോസിറ്റീവ് നൂറ്റി അൻപത് വരും ഡിവൈഡഡ് ബൈ മൈനസ് മുപ്പത് പ്ലസ് സിക്സ് എത്ര വരും ഒന്ന് നെഗറ്റീവ് സംഖ്യയും മറ്റൊന്ന് പോസിറ്റീവ് സംഖ്യയാണ് അല്ലേ അപ്പോൾ എത്ര വരും നെഗറ്റീവ് ട്വൻറ്റി ഫോർ നമുക്ക് രണ്ടു കൊണ്ട് രണ്ടിനെ വെട്ടാം അല്ലേ വീണ്ടും വെട്ടാം നമുക്ക് തൊണ്ണൂറിനെ രണ്ടുകൊണ്ട് വെട്ടുമ്പോൾ ആറ് നാൽപ്പത്തഞ്ച് ഇനി നാൽപ്പത്തഞ്ച് ഡിവൈഡ് ബൈ ആറ് എത്രാന്ന് എല്ലാവരും പെട്ടെന്ന് ചെയ്തേ നാൽപ്പത്തഞ്ച് ഡിവൈഡഡ് ബൈ ആറ് ആ ഉത്തരം കിട്ടി എത്രയാണ് സെവൻ പോയിൻറ് ഫൈവ് സെൻറ്റിമീറ്റർ അപ്പോൾ ഒരു സംശയം ഇത് പോസിറ്റീവ് സംഖ്യയാണോ നെഗറ്റീവ് സംഖ്യയാണോ ആ ഇവിടെ നെഗറ്റീവ് സംഖ്യ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തല്ലേ അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് സംഖ്യ നെഗറ്റീവ് ഏഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് വി ലഭിച്ചു വി സമം നെഗറ്റീവ് ഏഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നെഗറ്റീവ് വന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം വി നെഗറ്റീവ് ആണെങ്കിൽ ഇമേജിൻ്റെ പ്രത്യേകത എന്തായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് ഈ നെഗറ്റീവിൽ നിന്ന് ഇമേജിൻ്റെ പ്രത്യേകത കൂടി മനസ്സിലാക്കണം വി നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയൽ ആയിരിക്കും ഇൻവേർട്ടഡ് ആയിരിക്കും വി പോസിറ്റീവ് ആണെങ്കിൽ വെർച്വൽ ആയിരിക്കും ഇറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നിവർന്നതായിരിക്കും ആയിരിക്കും ഇങ്ങനെ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം വെച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി അതിൻ്റെ ചിഹ്നം വെച്ച് ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇന്ന് പഠിപ്പിച്ച കണക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ പ്രോബ്ലംസ് ചെയ്തു നോക്കുക സംശയമുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൂടി ചോദിക്കുക അപ്പോൾ ഇന്ന് പഠിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു നമുക്ക് ഇന്നൊരു അസൈൻമെൻറ്റിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ദർപ്പണ സമവാക്യം ഉപയോഗിച്ചുള്ള ചില കണക്കുകളാണ് ചെയ്തത് അതിനെ അടിസ്ഥാനമാക്കി തന്നെ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരാം അപ്പോൾ എല്ലാവരും ചോദ്യം കേട്ടോളൂ ആൻ ഓബ്ജെക്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ ഫോർട്ടി സെന്റിമീറ്റർ ഓഫ് ഇമേജ് ആൻഡ് ഇറ്റ്സ് നേച്ചർ എൺപത് സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ നാൽപ്പത് സെന്റിമീറ്റർ അകലെയായി വസ്തു വെച്ചപ്പോൾ രൂപീകരിച്ച പ്രതിബിംബത്തിൻ്റെ സ്ഥാനം കണ്ടെത്തുക പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും ഇതാണ് ഇന്നത്തെ ചോദ്യം അപ്പോൾ ഇതാണ് ഇന്നത്തെ അസൈൻമെൻറ്റ് എല്ലാവരും ഇത് ചെയ്തുകൊണ്ടുവരിക അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ദർപ്പണ സമവാക്യവും അതുമായി ബന്ധപ്പെട്ടുള്ള ചില കണക്കുകളുമാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആവർത്തനം നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ള ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം